പിടിക്കുന്ന പണ്ഡിതന്മാരാണ് ബഹുമാനപ്പെട്ട താജുല്ലുലബയും ഖമറുല്ലുലബയും അലിക്കുഞ്ഞു ഉസ്താദ് നൂറുല്ലുലബയും നമ്മുടെ പണ്ഡിതന്മാർ. ഓ മുഅ്മിനീങ്ങളെ, അവരുടെ പിന്നിൽ അടിയുറച്ചു നിന്ന് നിങ്ങൾ ഈമാൻ രക്ഷപ്പെടുത്തുകയോ. അതേ സമയത്ത് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് എഴുതി, മുഹമ്മദ് നബിയുടെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് എഴുതി. ഇന്നലില്ലാഹി വഇന്നലൈഹി റാജിഉൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കുന്ന സമയത്ത് വഫാത്തായി പോയപ്പോൾ ജിന്നുകൾക്ക് പോലും മനസ്സിലായില്ല വഫാത്തായി എന്ന വിവരം മനസ്സിലായില്ല. മനസ്സിലായത് മഹാനവറുകൾ ചാരി നിന്ന വടി, ആ വടി ചതലിറുമ്പ് തിന്നിട്ട് വടി മുറിഞ്ഞ് വീണപ്പോഴാണ് മനസ്സിലായത്. തഖുലു മിൻ സഅതഹു എന്ന് ഖുർആനിൽ കാണാം. ഓ സുഹൃത്തുക്കളെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എത്രയോ ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിനൊരു കേടും വന്നിട്ടില്ല. ഖുർആൻ പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബിയെ തങ്ങൾ കണ്ടുമുട്ടിയതിൽ ആരും സംശയിക്കണ്ട. അപ്പോ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്, അവർ ഖബറിൽ നിന്ന് ഖുർആൻ ഓതുകയാണ്, ഇബാദത്തെടുക്കുകയാണ്, അവരെ ശരീരം ജീർണിക്കുന്നില്ല. ഖുർആൻ തെളിവാണ്. സുഹദാക്കളും അങ്ങനെ തന്നെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം മറവ് ചെയ്ത് 70 കൊല്ലം കഴിഞ്ഞിട്ട് മദീനത്തെ പള്ളിയും ജാറവും വികസിപ്പിക്കാൻ വേണ്ടി അവിടെ കുഴി കീറുമ്പോൾ കാല് പുറത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലാണോ എന്ന് മനസ്സിലാക്കി. പലരും ബേജാറാകുമ്പോ ഒരു റളിയല്ലാഹു വന്ന് നോക്കിയിട്ട് പറയുന്നു, വല്ലാഹി മാ ഹിയ ഖദമുൻ നബീ, വല്ലാഹി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലല്ല, വമാ ഹിയ ഇല്ലാ ഖദമു ഉമറ, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലാണ്. കാലിന്റെ രൂപത്തിന് പോലും തോലിന്റെ കളറിന് പോലും വ്യത്യാസം വന്നിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ജാബിർ റളിയല്ലാഹുവിന്റെ ബാപ്പ സുഹദായി ശഹൂദ ശോദാക്കളിൽ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ഒരു ഖബറിൽ ഒന്നിലധികം മയ്യിത്ത് മറവ് ചെയ്തതുകൊണ്ട് ജാബിർ റളിയല്ലാഹുവിന് 6 കഴിഞ്ഞിട്ട് ബാപ്പാന്റെ മയ്യിത്ത് ഒന്ന് മാറ്റി മറവിയണോ എന്ന് മനസ്സിലാക്കി പുതിയ ഖബർ കുഴിച്ച് ആദ്യത്തെ ഖബർ പോയി തുറന്നു നോക്കുമ്പോ ഒരു ചെറിയ തകരാറ് പോലും മയ്യിത്തിന് സംഭവിച്ചിട്ടില്ല. ബുഖാരിയിലെ ഹദീസ. പിന്നെ അമ്പിയാക്കളെ കാര്യം പറയണോ? അമ്പിയാക്കളെ കാര്യം പറയണോ സുഹൃത്തുക്കളെ? പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയും പുത്തൻവാദി മുജാഹിദും മുജാഹിദിന്റെ അൽമനാറിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിലും നബി സല്ലല്ലാഹു നിങ്ങളുടെ ശരീരം ജീർണിച്ച് നശിച്ചുപോയി എന്ന് എഴുതി. അല്ലാഹു തആല അത്തരത്തിലുള്ള മുസീബത്തുകൾ നമ്മളെ ഈമാൻ കാക്കട്ടെ. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ ബഹുമാനപ്പെട്ട താജുല്ലുലമയെ കുറ്റം പറയുന്നു, ഖമറുല്ലുലമയെ കുറ്റം പറയുന്നു, എന്നിട്ടോ വേറെ ചില പണ്ഡിതന്മാരെ ബഹുമാനം പറയും. എന്താ കാരണം പറഞ്ഞത്? താജുല്ലുലമയും ഖബറുല്ലുലമയും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ മതരംഗത്ത് അടുപ്പിച്ചുകൂടാ, മാറ്റി നിർത്തണോ എന്ന് പറഞ്ഞളഞ്ഞു പോന്നു. സുബ്ഹാനല്ലാ, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവർ അലിമീങ്ങളാവോ? കാരണം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വത്തിഫാഖി സലഫിൽ ഉമ്മത്തി, ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല, ഇത്തിഫാഖാണ് യോജിപ്പാണ്. എന്ത് അലാദമ്മിൽ മുബ്തദിയതി വമുഹാജറതിഹിം വഖതീ സ്വഹബതി മഅഹും. വെറും ഫതുൽ മുല്ലും ദുഫൽ നിഹായലും മാത്രമല്ല, എല്ലാ കിതാബിലും ഉള്ളതാ, ഒരു സഹാബിക്കും ഒരു ഇമാമിനും തർക്കമില്ലാത്ത മസലയാണ്. സുന്നിയല്ലാത്തവനെ മതരംഗത്ത് അടുപ്പിച്ചുകൂടാ. സുഹൃത്തുക്കളെ, അത് മാറ്റി പറയാൻ കഴിയോ? ഞാൻ നൂഞ്ഞേരിയിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉസ്താദിന്റെ എന്റെ ഉസ്താദിന്റെ നാട്ടിൽ ഉസ്താദ് പ്രസംഗിക്കുകയാണ്. ഉസ്താദ് സാധാരണ അങ്ങനെ പ്രസംഗിക്കാൻ പോകുന്ന ആളൊന്നുമല്ല.
രാത്രി സമയത്ത് 12 മണിക്ക് ശേഷം നീണ്ട തഹജ്ജുദ് നിസ്കാരം സുബ്ഹി വരെ. സുബ്ഹി കഴിഞ്ഞാൽ ഇക്രും തസ്ബീഹ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആസർ വരെ ജൽപാസറിന്റെ ശേഷം ദിർസാ ഉള്ള സമയം എപ്പ നോക്കിയാലും നിക്ര. ബസ് പോകുമ്പോ ഒക്കെ ഉണ്ടാവും നിക്രിയുള്ളൂ, എവിടെ പോകുമ്പോ നിക്രിയുള്ളൂ. അവസാനം വഫാത്തായതും തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുത്ത് പള്ളിയിലേക്ക് രാത്രി കയറി അവിടെ തന്നെ വീണ് മരണപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഉസ്താദവരുകളും ഉണ്ട്, കാന്തപുരം ഉസ്താദും ഉണ്ട്. ഉസ്താദ് നാട്ടുകാരോട് പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നത്? പലരും ചോദിക്കുന്നത് എന്നോട്, ഞാൻ എപിന്റെ ആളാണ്. എന്നാ ഞാൻ എപിന്റെ ആളല്ല, എപി എന്റെ ആളാ. അതെന്തേ, ഞാൻ മുമ്പ് മുമ്പേ ഞങ്ങളെ ഉസ്താദുമാരെന്ന് കിതാബ് ഓതി പഠിച്ചത് സുന്നിയല്ലാത്തവരെ മതരംഗത്ത് അടുപ്പിക്കാൻ പറ്റൂല, അവർക്ക് സലാം പറയേണ്ടതില്ല, സലാം മടക്കേണ്ടതില്ല, അവരെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല, അവർക്ക് മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റൂല, ഇങ്ങനൊക്കെ ഞാൻ കിതാബിൽ ഞങ്ങളെ ഉസ്താദുമാരിൽ ഓതി പഠിച്ചത്. അങ്ങനെ തന്നെ എ പിയും പറയുന്നതെന്ന് ഞാൻ കേട്ട്. അപ്പൊ എ പി എന്റെ കൂടിയാണ് എനിക്ക് മനസ്സിലായത്. ഇതല്ലാതെ വേറെന്തെങ്കിലും ഒരു കുറ്റം, എന്തെങ്കിലും ഒരു തെറ്റ് പ്രബോധനത്തിൽ കാന്തപുര ഉസ്താദിനോ തങ്ങക്കോ പറഞ്ഞോ, ആകെ പറഞ്ഞ തെറ്റ് അവരെ കൂടെ കൂടിയില്ല. എന്നാ അവരെ കൂടെ കൂടിയാലാണ് ഗതികേട് നിങ്ങൾക്ക് കേൾക്കണോ? അവ ഒന്നും കൂടി പറഞ്ഞ എന്റെ പ്രസംഗം നിർത്താം. നമ്മളെ ഇമാം പോയി പോരുന്നില്ല, അതുകൊണ്ട് മാത്രം പറയാം. കാദിയാനി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കാദിയാനി വെച്ചാൽ കാദിന്റെ തസീനിയൊന്നല്ല. കാദിയാനി എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം പുതിയ നബി വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങാതി വന്നൊരു കള്ളൻ. ആ കാദിയാനി കാഫറാണെന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും വിധിച്ചു. നമ്മുടെ പണ്ഡിതന്മാരായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ മുഴുവനും വിധിച്ചു. സ്ത്രീകളെടുത്ത് നമ്മൾ പ്രവർത്തകന്മാർ ബക്കറ്റ്